ആത്മസമർപ്പണത്തിന്റെ 18 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി കൊണ്ടുവരുന്ന തെങ്ങിൻ തൈകളുടെ ഇന്നത്തെ അവസ്ഥ കാണുക. പ്രാർത്ഥനയോടെ ഭക്തർ നടന്ന തെങ്ങിൻ തൈകൾ പന്നികൾ കുത്തിയിളക്കിയിരിക്കുന്നു. ചിലത് വാടിയിരിക്കുന്നു. ഭസ്മക്കുളത്തിന് സമീപത്താണ് ഭക്തർ തെങ്ങിൻ തൈകൾ നടുന്നത്. എന്നാൽ അയ്യപ്പന്മാർ നട്ടുപിടിപ്പിക്കുന്ന തൈകൾ സംരക്ഷണമില്ലാതെ നശിക്കുകയാണ്. വിശ്വാസത്തിന്റെ ഭാഗമായി വീട്ടിൽ 41 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് 18 വർഷം ശബരിമല ദർശനം പൂർത്തിയാക്കിയ ഭക്തർ കൽപ്പവൃക്ഷം ശബരിമലയിൽ കൊണ്ടുവന്ന് നടന്നത്. 18 വർഷം വിടാമൽ വന്ന് സ്വാമിക്ക് സമർപ്പിക്കാണ് ഇവിടെ എടുത്ത് കൊണ്ടുവന്നത്. ഇവിടെ പൂജ ചെയ്ത് ഭസ്മക്കുളത്തിന്റെ പുറത്ത് അവിടെ പൂജിക്കാണ്. ദേവസ്വം ഹാസ് ടു പ്രൊവൈഡ് സം പ്ലേസ് ഫോർ ദീസ് കോക്കനട്ട് ട്രീസ് ബട്ട് ദേ ആർ ത്രോയിങ് ലൈക് ദീസ് ആൻഡ് ദേ ആർ സെല്ലിംഗ് ഫോർ 50 rupees. ഇറ്റ് ഈസ് നോട്ട് ദ കറക്റ്റ് റൈറ്റ് വേ. ഇങ്ങനെ കൊണ്ടുവരുന്ന തെങ്ങിൻ തൈകൾ വർഷങ്ങളായി ലേലം ചെയ്ത് നൽകാറായിരുന്നു പതിവ്. ഇത്തവണ ലേലം വിളിച്ചെടുക്കാൻ ആരും തയ്യാറായില്ലെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. തെങ്ങ് നശിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തൈകൾ 50 രൂപ വില ഈടാക്കി പ്രസാദം എന്ന രീതിയിൽ ഭക്തർക്ക് നൽകാമെന്ന തീരുമാനമാണ് ദേവസ്വം ബോർഡിന്. ഈ കൽപ്പവൃക്ഷങ്ങൾ തിരികെ മലയിറങ്ങുമ്പോൾ ദേവസ്വം ബോർഡിന്റെ പുതിയ തീരുമാനം ഭക്തരുടെ പ്രതിഷേധത്തിനും ഒപ്പം പുതിയ ആചാരത്തിനും തുടക്കമിടുന്നു. ക്യാമറമാൻ സുശാന്തിനൊപ്പം പ്രദീപ് നാരായണൻ, സന്നിധാനം, ഇന്ത്യാവിഷൻ.